കുട്ടികളെപ്പോഴും ദീനയായിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം അറബി ഭാഷയുമായി ബന്ധപ്പെടുത്തുന്നതാണ് നമ്മുടെ കുട്ടികൾക്ക് ചെറിയ പ്രായം തൊട്ടന്നെ എന്ത് ചെയ്യണം അറബി ഭാഷയുമായുള്ളൊരു ബന്ധമുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം ആവണം അതുകൊണ്ട് എല്ലാ അറബി കുട്ടീനും അയക്കണം എന്നതിന് കാര്യമില്ല എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഷാപരമായ ബന്ധം ഉണ്ടെങ്കിൽ എന്താ അറിയോ അവർക്ക് ദീനെ കണ്ടെത്താൻ കഴിയും അവർ ദീനിൻ്റെ ചെയ്യും ജീവിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ കുട്ടി വളർന്നു വരുമ്പോൾ എന്നെപ്പോലെ ആവരുത് എന്താണ് ആ കുട്ടിക്ക് എന്തു ചെയ്യണം ദീനിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാനും ഒരു കുറാൻ വോതിൽ അർത്ഥം മനസ്സിലാവാനും അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാനൊക്കെ കഴിയുന്ന ഒരു കുഞ്ഞാവണം എന്നാഗ്രഹിച്ചാൽ അതൊരു പക്ഷേ നടക്കും ചെറുപ്രായത്തിൽ അതേപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമായി എന്താ വെച്ചാൽ അവർക്ക് അവർ വളരുന്ന ഏതൊരു ഘട്ടത്തിലും അവർക്ക് നല്ല കൂട്ടുകാരുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അത് നമ്മുടെ ബന്ധത്തിലാവാം അയൽപക്കത്താവാം എപ്പോഴും അവർ അവർ കളിക്കുന്നതും അവരെല്ലാം ചെയ്യുന്നതും നല്ല കൂട്ടുകാരുമായിട്ട് ആവാൻ ബോധപൂർവ്വമുള്ളൊരു ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്തുണ്ടാകുക എന്നുള്ളതാണ് അതേപോലെ തന്നെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം പള്ളിയുമായി നമ്മൾ ബന്ധപ്പെടുത്തണം ദീനിൻ്റെ സാഹചര്യവുമായി കുട്ടികളെ ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് പള്ളിയാണ് അപ്പോൾ പള്ളിയുമായി ബന്ധപ്പെടാൻ നമ്മുടെ കൂടെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോകുക അവർക്ക് പള്ളിയിൽ അതിനുള്ള പഠനത്തിന് അവസരങ്ങൾ ഉണ്ടാക്കുക പള്ളിയോടൊരു താല്പര്യം അവരുടെ മനസ്സിൽ ജനിപ്പിക്കുക എന്നുള്ളത് വേണം അതേപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ പിന്നെ കുട്ടികൾ ഓരോന്ന് സ്വയം കണ്ടുപിടിച്ച് അവർ താല്പര്യപ്പെടുക ചെയ്യണത് അതിന് പകരം എനിക്ക് തോന്നുന്നത് ഖുർആാന്റെ നല്ല കിറാഹത്ത് ഏറ്റവും മനോഹരമായ കിറാഹത്തുകൾ എന്ത് ചെയ്യാം ചെറുപ്രായത്തിനെ കുട്ടികളെ കേൾപ്പിക്കാം ഇപ്പൊ പല കുട്ടികളും ഇഫ്ഫുലിന് പറഞ്ഞേക്കുമ്പോൾ അവർ സമ്മതിക്കൂല കാരണം അവർക്ക് ഇഫ് എന്താണെന്ന് അറിയില്ല വിശുദ്ധ ഖുർആാനോട് ഒരു താല്പര്യം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ കേട്ട കിറാഹത്ത് കേൾക്കുമ്പോ തന്നെ ഒരു ആഗ്രഹം ഉണ്ടാവും എനിക്ക് ഈ കാര്യത്തിന് പുരനോദണം അങ്ങനെ ചെറിയൊരു ആഗ്രഹം ഉണ്ടായ മതി അവനെന്ത് ചെയ്യും ഏത് പ്രായത്തിലും അതൊരു ആഗ്രഹത്തോടു കൂടി അത് സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അതിലുണ്ടായിരിക്കും അതേപോലെ തന്നെ മറ്റൊന്നെന്താ അറിയോ നമ്മൾ അവരിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബോധപൂർവമായിട്ടുള്ള ചില ആശയങ്ങളുണ്ടല്ലോ ചില സ്വഭാവങ്ങൾ അത് അവരിലേക്ക് എത്താനുള്ള വഴികൾ സ്വീകരിക്കണം അപ്പം അതിലാണ് ഇപ്പോൾ നല്ല നല്ല വീഡിയോകൾ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല സംഗതികളൊക്കെ എന്തു ചെയ്യുക അവർക്ക് കിട്ടാവുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനത്തെ സൈറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് അവർക്ക് എത്തി നോക്കും അറബി ഭാഷ അറബിയിലൊക്കെ ഇഷ്ടംപോലെ ഇസ്ലാമിക സൈറ്റുകൾ ഇത്തരം കാര്യങ്ങളുണ്ട് അപ്പോൾ അവർ എന്ത് പഠിക്കണം എന്ത് മനസ്സിലാക്കണം എന്ത് ബോധമുണ്ടാകണം അതിന് പറ്റുന്ന കാര്യങ്ങൾ അവരേക്ക് എത്തിക്കുവാനുള്ളൊരു ശ്രമമുണ്ടായിരിക്കണം അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ കുട്ടികൾക്കൊരു മടുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ കുട്ടികളുടെ ഈ പാരൻ്റിങ് നിർവഹിക്കുന്നത് ഈ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് എല്ലാം അവർക്കൊരു ഇഷ്ടത്തോടെയും താല്പര്യത്തോടെയും അവരതിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യണം വേണം പിന്നെ നല്ല കഥകൾ മുമ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നല്ല കഥകൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു വരണം നമ്മൾ ഈ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾ എത്ര കഥകൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏഹ് കാരണം അവരിന്ന് കേൾക്കും ഇന്ന് ആഗ്രഹിക്കുന്നു പ്ലസ് പഠിക്കുന്ന ഒരു കുട്ടിനെ ഒന്ന് ഉപദേശിക്കണമെന്ന് നമുക്ക് അവനെ കിട്ടുമോ അവൻ നമ്മളെ മുന്നിൽ ഇരിക്കുമോ അവൻ കാതുകൂർപ്പിച്ച് കേൾക്കുമോ ഇല്ല എന്നാൽ നമുക്ക് ഇന്ന് പറയാനുള്ള എത്രയോ ആശയങ്ങൾ പറയാൻ നേരത്തെ സമയമുണ്ടായിരുന്നു എത്രയെത്ര കഥകൾ ഖുർആാനുൽ ഹദീസിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ അന്ന് പത്രത്തിൽ വായിച്ചൊരു സംഭവമെങ്കിലും അവരോട് ഷെയർ ചെയ്യുമ്പോൾ എത്ര ആശയങ്ങൾ കിട്ടും അപ്പോൾ അവർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഉപകരിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്തു ചെയ്യണം അവരിലേക്ക് പിന്നെ ഏറ്റവും നല്ലൊരു മദ്രസ അവർക്ക് സ്കൂൾ ആയിരുന്നാലും മദ്രസ ആയിരുന്നാലും അവർ നല്ലൊരു ദീനി അന്തരീക്ഷത്തിൽ പഠിക്കണം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യണം ഒരു താല്പര്യം അവർക്കുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രാധാന്യമുണ്ട് ചിലപ്പോൾ ഈ സ്ഥാപനങ്ങൾ പഴച്ചാൽ തന്നെ നമുക്ക് ആ കുട്ടിനെ പിന്നെ ഒരു നിലക്കും ഒരു ദീനിയായ നിലക്ക് കൊണ്ടുവരുവാന്നുള്ള ചിലപ്പോൾ പ്രയാസമായിരിക്കുന്നില്ല പിന്നെ മറ്റൊന്ന് നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കും അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അതിലൊക്കെ ഉപരി എന്തായിരിക്കണം നമ്മുടെ കുട്ടി ആരാകണമെന്നാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നമ്മളാദ്യമാവുക എൻ്റെ നമ്മൾ മാതൃകയാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വൃത്തി ഉണ്ടാകണമെന്ന് കുട്ടിക്ക് ആഗ്രഹിക്കുന്നത് നമ്മൾ വൃത്തിയോടെ ജീവിക്കുക നമസ്കാരത്തിൽ ചിട്ടുണ്ടാകുന്ന നമ്മൾ നമസ്കാരം ചിട്ടയോടെ നിർവഹിക്കുക സ കുട്ടി നല്ല ആളുകൾക്ക് സേവനം ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല സേവനത്തിൻ്റെ മാതൃകയാകുക നമ്മൾ നന്നായി നോക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ നന്നായി നോക്കുക അങ്ങനെ എന്തിനും നമ്മൾ എന്തു ചെയ്യുക ഏറ്റവും നല്ല മാതൃക കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടികളെ നല്ലവരാക്കി തീർക്കാനും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരാത്ത വിധത്തിൽ നമ്മുടെ കുട്ടികളെ ശരിയാക്കി ശരിയാക്കിയെടുക്കാൻ നമുക്ക് കഴിയും എന്ന